ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഏഴാം ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ ചാപ്റ്റർ മാത്തമാറ്റിക്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ട്രയാങ്കിൾസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ ഇതിനോടൊക്കെ നമ്മൾ രണ്ട് ചാപ്റ്റേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളിതൊക്കെ പഠിച്ചു എന്നൊക്കെ വിചാരിക്കുന്നു നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചാപ്റ്റർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അതായത് മാത്തമാറ്റിക്സിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബ്രാഞ്ചാണ് ജോമെട്രി എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ഓരോ ഷേപ്പ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ബോക്സൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചിത്രങ്ങളൊക്കെ വരയ്ക്കും അല്ലേ അപ്പം നമ്മൾ ആറാം ക്ലാസ്സിൽ നിങ്ങൾ ആംഗിൾസ് വരയ്ക്കാനും അതുപോലെ തന്നെ നമ്മൾ ജോമെട്രിയൊക്കെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി വച്ചായിരുന്നു അപ്പോൾ നമ്മൾ ഏഴാം ക്ലാസ്സിലേക്ക് വരുമ്പം നമ്മൾ അതിൻ്റെ ജോമെട്രിയുടെ അതായത് ത്രീ ഡയമെൻഷൻ ത്രീ സോറി ത്രീ സൈഡ്സുള്ള പോളികനാണ് ട്രെയാംഗിൾ അല്ലേ അപ്പോൾ ആ ട്രയാങ്കിളിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ട്രയാങ്കിൾ വരയ്ക്കാൻ വരയ്ക്കാനപ്പം നമുക്ക് റഫ് ആയിട്ടൊരു ട്രയാങ്കിൾ വരയ്ക്കാനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ റഫ് ആയിട്ടൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വരയ്ക്കും പക്ഷേങ്കിൽ നമുക്ക് കറക്റ്റ് അളവിൽ തന്നിരിക്കുന്ന അളവിൽ നമുക്ക് ട്രയാങ്കിൾസും അതുപോലെ തന്നെ ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഫിഗേഴ്സൊക്കെ നമുക്ക് വരയ്ക്കാനായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും അപ്പം വരയ്ക്കാൻ മാത്രമല്ല അതിൻ്റെ മെഷർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും അപ്പം നല്ല എളുപ്പമുള്ള ചാപ്റ്ററാണ് എല്ലാവർക്കും വരയ്ക്കാനൊക്കെ ഇഷ്ടമാണല്ലോ അല്ലേ അല്ലേ നമ്മളെല്ലാവരും വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പം അത് ആ ഒരു കൂടി തന്നെ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാം അപ്പം സിമ്പിളാണ് ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമ്മുടെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാം ചാപ്റ്റർ ത്രീ ട്രയാങ്കിൾസ് അവിടെ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് ഒരു ഹെഡിങ് കൊടുത്തിരിക്കുന്നത് സ്റ്റാർ പിക്ചർ അല്ലേ ഞങ്ങൾ ശ്രദ്ധിച്ചു കാണണം എന്താണ് സ്റ്റാർ പിക്ചർ എന്നാണ് അപ്പോൾ ഈ സ്റ്റാർ പിക്ചർ എന്ന് പറഞ്ഞിരിക്കുന്ന ഇതാണ് അപ്പം നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ട് ടീച്ചർ വെറുതെ ഇങ്ങനെ നിങ്ങളിങ്ങനെ ജസ്റ്റ് ഇതിനകത്ത് കാണിച്ചു കൊടുത്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിതിൻ്റെ കൂടത്തിൽ തന്നെ നമ്മളിത് വരച്ച് ഓരോ മെഷർമെൻ്റ് എടുത്ത് കൃത്യമായിട്ട് നിങ്ങളെ ഇത് കാണിച്ച് തന്നു തന്നെയാണ് ഈ ചാപ്റ്റർ നമ്മൾ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് നിങ്ങളുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നവർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ സർക്കിളിലുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് സ്റ്റാർ പിക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനത്തെ പിക്ചേഴ്സ് ഇങ്ങനത്തെ ജോമെട്രിക്കൽ ഒക്കെ നമ്മൾ കണ്ടു കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ എങ്ങനെയാണ് ജോമെട്രിക്കൽ ഷേപ്സ് നമ്മൾ പറയുന്നത് ആ ജോമെട്രിക് അതായത് നമ്മുടെ സർക്കിളും ട്രയാംഗിളും റെക്റ്റാംഗിളും അതുപോലെ തന്നെ ജിയോമെട്രി ആയിട്ട് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ഷേപ്സൊക്കെ വെച്ചിട്ട് വരച്ചിരിക്കുന്ന ഫിഗറിനാണ് നമ്മൾ ജിയോമെട്രിക്കൽ ഫിഗർ എന്നൊക്കെ പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഇവിടെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റാറുണ്ട് പിന്നെ സ്റ്റാറിൻ്റെ ചുറ്റും ഒരു സർക്കിളൊക്കെ ഉണ്ട് അല്ലേ അങ്ങനെയാണ് നമുക്ക് ഈ പിക്ചർ ഫീൽ ചെയ്യുന്നത് പക്ഷേ ഇത് നമുക്ക് വരയ്ക്കാനായിട്ട് എങ്ങനെ വരച്ചാൽ ഇത്ര കൃത്യമായിട്ട് നമുക്ക് കിട്ടുമെന്നാണ് നമുക്ക് അറിയേണ്ടത് അതായത് നമുക്കിത് വെറുതെ ജസ്റ്റ് റഫ് ഫിഗർ ആയിട്ട് നമുക്കൊരു കൃത്യം മെഷർമെൻ്റ് ഒന്നും ഇല്ലാതെ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആ ഇത് വരച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിതെല്ലാം വരച്ച് ഈ ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞിട്ട് രണ്ട് ട്രയാങ്കിൾസ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് കണ്ടോ ഇവിടെ ഒരു ട്രയാങ്കിൾ ആണ് ഇതൊരു ട്രയാങ്കിൾ ആണ് അല്ലേ ഇനി ഇവിടെ വേറൊരു ട്രയാങ്കിളും കൂടെ ഉണ്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട് മറ്റൊരു ട്രയാങ്കിൾ ഉണ്ട് അപ്പോൾ രണ്ട് ട്രയാങ്കിൾസ് ഇവിടെ തന്നെ വന്നു ഈ ട്രയാങ്കിൾസിൻ്റെ വെർട്ടൈസസിൽ അല്ലെ വെർട്ടസുകളിലൂടെയാണ് ഈ സർക്കിൾ പാസ് ചെയ്യുന്നത് മനസ്സിലായോ ഇപ്പം നമ്മളെൻ്റെ ചുറ്റും വരച്ചിരിക്കുന്ന ഈ സർക്കിൾ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഓരോ മൂലയിൽ ടച്ച് ചെയ്തിട്ടാണ് കടന്നു പോകുന്നത് ഓക്കെ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെങ്ങനെ നമുക്ക് വരയ്ക്കാം ഇപ്പം നമ്മൾ വരച്ച് കഴിയുമ്പം പല രീതിയിൽ ഇപ്പോൾ നമുക്ക് റഫായിട്ടൊക്കെ ടീച്ചറിന് വേണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വരച്ചു ഇങ്ങനെ വരച്ചു എന്നിട്ട് നമ്മളൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ എല്ലാ വെർട്ടച്ച് കൂടെ അത് പാസ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല അപ്പോൾ അത് കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് നമ്മൾ വരയ്ക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റുകളൊക്കെ കറക്റ്റ് ആയിരിക്കണം അങ്ങനെയൊക്കെ എടുത്താലും മാത്രമേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫിഗർ നമുക്ക് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ടീച്ചർ ഇപ്പോൾ പറഞ്ഞു ഇത് നമുക്ക് ഈ ഒരു വഡ് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ ട്രയാങ്കിൾസ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ അല്ലേ നിങ്ങൾ സ്കെയിലൊക്കെ വെച്ചിട്ട് ഈയൊരു സൈഡും ഈ ഒരു സൈഡും ഈ ഒരു സൈഡൊക്കെ അളന്ന് നോക്കണം അതുപോലെ തന്നെ ഈ സൈഡ് അളന്ന് നോക്കണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ത്രീ സൈഡ്സും ഈക്വൽ ആണെന്ന് അതുപോലെ തന്നെ ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡും ഈ സൈഡും ഈ സൈഡും അളന്ന് നോക്കണം അപ്പോഴും നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും ആ ആ ബ്ലൂ കളറിൽ ഇപ്പോൾ ടീച്ചർ വരച്ചിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ ത്രീ സൈഡ്സും ഈക്വലാണെന്ന് മനസ്സിലാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ത്രീ സൈഡ്സും ഈക്വലായിട്ട് വരുന്ന ട്രയാങ്കിൾ നമ്മളൊരു പേര് പറയും അതിൻ്റെ പേരാണ് ഇക്വീലാറ്ററൽ ട്രയാങ്കിൾ എന്താണ് ഇക്വീ ലാറ്ററൽ ട്രയാങ്കിൾ ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇത് പറയുന്നുണ്ട് ഇ ക്യു യു ഐ എൽ എ ടി ഇ ആർ എ എൽ ട്രയാങ്കിൾസ് ഇക്വീലാറ്ററൽ ട്രയാങ്കിൾസ് എന്ന് പറയും അപ്പോൾ ഈ പേര് മറന്നു പോകരുത് ഇക്വിലാറ്റൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ ഓൾ സൈഡ്സും ഈക്വലായിട്ട് വരുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്ന പേരാണ് ഇക്വിലാർട്ടൽ ട്രയാങ്കിൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളിങ്ങനെ ഒരു ഫിഗർ വരച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് ഫൈവ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും ഫൈവ് സെൻറ്റിമീറ്റർ ആയിരിക്കണം ഇതും ഫൈവ് സെൻറ്റിമീറ്റർ ആയിരിക്കണം അപ്പം ഇങ്ങനെ ത്രീ സൈഡ്സും ആയിട്ട് വരുന്ന ട്രയാങ്കിൾ ആണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓക്കെ അപ്പം ഈ ഒരു ഫിഗർ വരയ്ക്കാനാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഫിഗർ നമ്മൾ വരയ്ക്കണം ഇപ്പം നമ്മൾ ഈ ഫസ്റ്റ് ദ ഫിഗറ് നമ്മുടെ ബുക്കിലേക്ക് നമ്മൾ വര വരച്ച് ഈ കളറൊക്കെ നമ്മൾ കൊടുക്കണം അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് ഫസ്റ്റ് വി ഡ്രോ ദ ബോട്ടം ലൈൻ അപ്പം ഈ ബോട്ടം ലൈൻ എന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യം ഈ ത്രീ സെൻറ്റിമീറ്റർ വരയ്ക്കണം എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടും ത്രീ ആയിരിക്കും ഇങ്ങോട്ടും തിരികായിരിക്കും അപ്പോൾ അതൊക്കെ എങ്ങനെ എടുക്കേണ്ടത് എന്നുള്ളതും വരയ്ക്കേണ്ടതെന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ഈ കൂടത്തിൽ തന്നെ ടീച്ചർ ഇപ്പോൾ കാണിക്കുന്നതിൻ്റെ കൂടത്തിൽ തന്നെ നിങ്ങൾ വരച്ചു പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടിയ ആ ഫിഗറിൽ നിന്ന് നമ്മൾ ആ ഫിഗറിനെ നമ്മൾ എന്തൊക്കെയാക്കി ഈ രണ്ട് ഫോംസിൽ നമ്മൾ കണ്ടു അല്ലേ അപ്പോൾ ഈ ഫോമിൽ വരയ്ക്കാനും പറ്റി ഈ ഫോമിൽ വരയ്ക്കാനും പറ്റി യെസ് അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയാലും ഇപ്പം നമുക്ക് മനോഹരമായിട്ടുള്ള ജോമെട്രിക്കൽ ഫിഗേഴ്സ് ഒക്കെ ജോമെട്രിക്കൽ പാറ്റേൺസ് ഒക്കെ നമുക്ക് ഇതുപോലെ വരയ്ക്കാനായിട്ട് അറിയാമെങ്കിൽ അടിപൊളിയായിട്ട് വരയ്ക്കാം അല്ലേ നമ്മുടെ ബുക്സിലൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നവർക്ക് നിങ്ങൾക്കറിയാം നിങ്ങളുടെ സ്കൂളിൽ നിന്നൊക്കെ ജിയോമെട്രിക്കൽ ചാർട്ട് മത്സരത്തിൽ ഈ നമ്മുടെ ഗണിതശാസ്ത്രമേളയൊക്കെ വരുമ്പോൾ ചില കൂട്ടുകാരൊക്കെ പങ്കെടുക്കാറുണ്ട് അല്ലേ അപ്പോൾ അവർ വരയ്ക്കുന്ന ഫിഗേഴ്സൊക്കെ കാണാൻ നല്ല രസമാണ് നല്ല ഭംഗിയുള്ള ഫിഗേഴ്സൊക്കെ അവർ വരയ്ക്കാറുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ അധികം ജിയോമെട്രിക്കൽ ഷേപ്പുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ട്രയാങ്കിൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫോർ സൈഡ് വരുമ്പോൾ അതിനെ ക്വാട്ടറി ലാട്ടിൽ എന്ന് പറയും അല്ലേ ഇനി നമുക്ക് ചില കുറച്ചും കൂടെ ബിഗായിട്ടുള്ള ഫിഗേഴ്സൊക്കെ വരുമ്പോൾ അവിടെ പെൻറ്റകൻ വരും ഹെഡ്സകൻ വരും അല്ലേ ഒക്റ്റകൻ വരും അങ്ങനെ 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 നമുക്കിത് ഇവിടെ നമുക്ക് കമ്പ്യൂട്ടറിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ജിയോജിബ്രയിലും നിങ്ങളുടെ ഐ ടി ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് ഈ ഓരോ ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള ഫിഗേഴ്സ് നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പേജ് നമ്പർ ഫോർട്ടി സെവനിൽ ഇതുപോലെ രണ്ട് ക്വസ്റ്റ്യൻസ് അതായത് രണ്ട് ഫിഗേഴ്സ് വന്നിട്ടുണ്ട് ഈ ഫിഗേഴ്സ് നമ്മൾ ഇതേപോലെ നമ്മുടെ ബുക്കിലേക്ക് നമ്മൾ വരയ്ക്കണം അപ്പം അതാണ് നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് വരച്ച് നോക്കാം ഓക്കെ അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ ത്രീ സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു ലൈൻ നമ്മളിവിടെ വരച്ചു അപ്പോൾ ഈ സ്കെയിലിൽ ത്രീ സെൻറ്റിമീറ്റർ എടുക്കുമ്പോൾ ഓർത്തോണം സീറോ മുതൽ ത്രീ ആകുമ്പോഴാണ് ത്രീ സെൻറ്റിമീറ്റർ ആകുന്നത് അത് ഏത് മെഷർമെൻ്റ് എടുക്കുമ്പോഴും സീറോയിൽ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലാതെ വണ്ണിൽ തൊട്ട് ത്രീ വരെ വരച്ചാൽ ത്രീ ആകില്ല അപ്പം അത് ഓർത്തോണം പ്രത്യേകം ശ്രദ്ധിച്ചോണം പിന്നെ ഇവിടെ നമ്മൾ ത്രീ സെൻറ്റിമീറ്റർ എടുത്തതിൻ്റെ കാരണം നമ്മൾ ടെസ്റ്റ് ബുക്കിൽ ത്രീ സെൻറ്റിമീറ്റർ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമുക്കിപ്പം ഫോർ സെൻറ്റിമീറ്റർ വെച്ചിട്ട് വേണേലും ഫൈവ് സെൻറ്റീമീറ്റർ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം അപ്പം ത്രീ സെൻറ്റിമീറ്റർ എടുക്കുവാണെങ്കിൽ ബാക്കി എല്ലാ സൈഡ്സും ഈ ട്രയാങ്കിളിൻ്റെ ബാക്കി എല്ലാ സൈഡ്സും എത്രയായിരിക്കണം ആയിരിക്കണം ത്രീ സെൻറ്റിമീറ്റർ തന്നെയായിരിക്കണം കാരണം ഇവിടെ ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നിരിക്കുന്ന ഫിഗറിനകത്ത് ഓൾ സൈഡ്സും ട്രയാങ്കിളിൻ്റെ ഓൾ സൈഡ്സും ഈക്വൽ ആണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ വരച്ചിരിക്കുന്നത് ത്രീ സെൻറ്റിമീറ്റർ ഉള്ള ഒരു അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ത്രീ സെൻറ്റിമീറ്റർ ആണ് ഓക്കെ അത് നമ്മളവിടെ എഴുതേണ്ട കാര്യമില്ല കാരണം നമ്മളിതിന് ഷെയ്ഡൊക്കെ ചെയ്ത് കളറൊക്കെ കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഇനി ഫസ്റ്റ് ഇനി നെക്സ്റ്റ് വേണ്ടത് ഇവിടുന്ന് ഒരു ത്രീ സെൻറ്റിമീറ്റർ വരണം ഇവിടുന്ന് ഒരു ത്രീ സെൻറ്റിമീറ്റർ വരണം അപ്പം നമുക്ക് ഇങ്ങനെ നമ്മൾ സ്കെയിലൊക്കെ എടുത്തിട്ട് ത്രീ സെൻറ്റിമീറ്റർ എടുത്ത് വരച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആകണം എന്ന് നിർബന്ധമില്ല അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ആ ആങ്കിളൊക്കെ എത്രയാകണം എന്നൊന്നും നമുക്കറിയില്ല ഇപ്പം ത്രീ സെൻറ്റിമീറ്റർ വേണമെങ്കിൽ ടീച്ചറിന് ഇങ്ങോട്ട് വരയ്ക്കാം അല്ലേ ഇവിടുന്ന് ത്രീ സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വരയ്ക്കാം അപ്പോൾ ത്രീ സെൻറ്റിമീറ്റർ കറക്റ്റ് എവിടെ വരണം ആ ട്രയാങ്കിളിൻ്റെ ത്രീ സൈഡ്സും ത്രീ സെൻറ്റിമീറ്റർ വീതം എങ്ങനെ വരണം എന്ന് അങ്ങനെ നമുക്ക് മനസ്സിലാകാനായിട്ട് നമ്മൾ എന്തുപയോഗിക്കണം നമ്മൾ കോമ്പസ് ഉപയോഗിച്ച് തന്നെ നമ്മൾ ഇത് മാർക്ക് ചെയ്യണം അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ കോമ്പസ് ഫിക്സ് ചെയ്യുന്നത് കോമ്പസ് ഫിക്സ് ചെയ്യുന്നത് നമുക്കറിയാം ഇതുപോലെ ഇതേപോലെ നമ്മുടെ ഡെസ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്രതലത്തിൽ വേണം ഇതിങ്ങനെ വെച്ച് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ വെറുതെ കൈ പിടിച്ച് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പെൻസിലിൻ്റെ നിപ്പും അതുപോലെ തന്നെ ഈ പോയിൻറ്റും ഈ നീഡിലും ഒരുപോലെ വരില്ല അത് ഒരുപോലെ വന്നാൽ മാത്രമാണ് നമ്മൾ വരയ്ക്കുന്ന ഫിഗർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം ഓക്കെ അപ്പോൾ ടീച്ചർ ഇവിടെ ഇത് ഫിക്സ് ചെയ്തു നന്നായിട്ട് ഫിക്സ് ചെയ്യണം നല്ല ടൈറ്റ് ആയിരിക്കണം അത്യാവശ്യം കോമ്പസ് ഓക്കെ ഇനി നമുക്ക് ഈ ത്രീ സെൻറ്റിമീറ്റർ ആണല്ലോ നമ്മളിവിടെ വരച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ത്രീ സെൻറ്റിമീറ്റർ തന്നെ നമുക്ക് ആ അളവ് തന്നെ നമുക്ക് ഈ കോമ്പസിൽ എടുത്തു ടീച്ചർ മനസ്സിലായോ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഫിഗേഴ്സ് വരയ്ക്കുന്നത് അപ്പം ശ്രദ്ധിച്ചേ ത്രീ സെൻറ്റിമീറ്റർ ആദ്യം വരച്ചു അപ്പോൾ ആ ത്രീ സെൻറ്റിമീറ്റർ വേണമെങ്കിൽ ഇത് ടീച്ചറിന് ത്രീ സെൻറ്റിമീറ്റർ സ്കെയിലിൽ വേണമെങ്കിലും ഇതേപോലെ സീറോയിൽ കുത്തിയിട്ട് ത്രീ എടുത്ത് എടുക്കാം പക്ഷേ നമ്മളിവിടെ ഓൾറെഡി ത്രീ സെൻറ്റിമീറ്റർ ഇവിടെ വരച്ചിട്ടുള്ളത് കൊണ്ട് എന്ത് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ കുത്തി ഈ ത്രീ സെൻറ്റിമീറ്റർ എടുക്കുക എന്നിട്ടിപ്പം ഈ ലൈൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ടീച്ചർ ഇപ്പോൾ കുത്തിയിരിക്കുന്നത് എന്നിട്ട് അവിടെ ഇതേപോലെ ഒരു ആർക്ക് ഇവിടെ വരയ്ക്കുക ഫുൾ സർക്കിൾ വരയ്ക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒരു ആർക്ക് വരച്ചാൽ മതി ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം സർക്കിളൊക്കെയാണ് വരച്ചിരിക്കുന്നത് പക്ഷേ ജസ്റ്റ് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക ഇനി അടുത്ത സൈഡിൽ അതായത് നമ്മൾ വരച്ച ലൈൻ്റെ റൈറ്റ് സൈഡിലുള്ള എൻ പോയിൻ്റ് ഉണ്ടല്ലോ ആ എൻ പോയിന്റിൽ കുത്തിയിട്ട് ഇതേപോലെ നമ്മളിങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക അപ്പോൾ ഈ രണ്ട് ആർക്കുകളിലൂടെ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോയിൻ്റ് ഉണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഈ ഈ ഒരാർക്കും ഈ ഒരാർക്കൂടെ വന്നിരിക്കുന്ന ഒരു പോയിൻ്റ് ഇവിടെ ഉണ്ട് അപ്പോൾ ആ പോയിൻ്റ് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ആ പോയിൻ്റിലൂടെ എന്ത് ചെയ്യണം നമ്മളിങ്ങോട്ട് ലൈൻ വരയ്ക്കണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ പോയിൻറ്റ് കറക്റ്റ് ത്രീ ആയിരിക്കും സീറോ തൊട്ട് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ സീറോ തൊട്ട് ത്രീ വരെ അതായത് ഇതിൻ്റെ അർത്ഥം ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ത്രീ സെൻറ്റിമീറ്റർ ആണ് ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കാം ഈ പോയിൻ്റിലേക്കും കൂടെ ഉള്ള ത്രീ ആണോന്ന് നോക്കിയേ കറക്റ്റ് വെക്കണം നമ്മൾ ചെറിയ വ്യത്യാസം പോലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അവസാനത്തെ ഫിഗർ കിട്ടില്ല ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഏറ്റവും ആദ്യം വേണ്ട ഫിഗർ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ത്രീ സെൻറ്റിമീറ്റർ വരുന്ന ഒരു ട്രയാങ്കിള് നമ്മൾ വരച്ചു അപ്പോൾ ഇതും ത്രീ സെൻറ്റിമീറ്റർ ആണ് ഇതും ത്രീ സെൻറ്റിമീറ്റർ ആണ് ഇതും ത്രീ സെൻറ്റിമീറ്റർ ആണ് ഇനി ഈ ത്രീ സെൻറ്റിമീറ്റർ വരുന്നതിനെ നമുക്കിനി നമ്മുടെ സ്റ്റാർ പിക്ചർ ആക്കി എടുക്കണമല്ലോ അപ്പം ഇങ്ങനെയൊരു ട്രയാംഗിളും ഉണ്ട് പിന്നെ അതിന് ശേഷം ഇങ്ങനെയൊരു ട്രയാങ്കിളും വരുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ വരയ്ക്കാന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ത്രീ സെൻറ്റിമീറ്റർ ഉള്ള സൈഡ് ഉണ്ടല്ലോ അപ്പോൾ ത്രീ സെൻറ്റിമീറ്റർ ഉള്ള സൈഡിനെ നമ്മൾ ഇവിടെ ഓരോ സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ നമ്മൾ ഓരോ ഡൗട്ടുകളിടും ഇപ്പോൾ ഇതൊരു സെൻറ്റിമീറ്റർ ഇത് അടുത്ത ഒരു സെൻറ്റിമീറ്റർ ദെൻ അതുപോലെ തന്നെ ഈ സൈഡിലും അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ ഇവിടെ ഒരു സെൻറ്റിമീറ്റർ ഡോട്ട് ഇട്ടു അതുപോലെ തന്നെ ഇവിടെയും ഒരു സെൻറ്റിമീറ്റർ ഇത് ടീച്ചർ ഇച്ചിരി വലിയതായിട്ട് പുറത്തേക്ക് ഇടുന്നത് നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയാണ് ശരിക്കും ആ ലൈനെ തന്നെ ഒന്ന് പ്രസ് ചെയ്തൊരു ഡോട്ടാക്കി ഡോട്ട് മാത്രം ജസ്റ്റ് നമുക്ക് മനസ്സിലാകാനുള്ളൊരു ഡോട്ട് മാത്രം മതി കേട്ടോ ഓക്കെ പിന്നെ എപ്പോഴും ഓർത്തോ ടീച്ചർ വീഡിയോയിൽ ചെയ്യാൻ വേണ്ടിയാണ് ഈ പെൻ ഉപയോഗിക്കുന്നത് നിങ്ങൾ ബുക്കിൽ ചെയ്യുമ്പോൾ മാത്സിൽ ജോമെട്രിക്കൽ ഫിഗേഴ്സ് വരയ്ക്കുമ്പം അത് സ്കെയിലും പെൻസിൽ ഉപയോഗിച്ച് തന്നെ വേണം വരയ്ക്കാനായിട്ട് കേട്ടോ പെൻസിൽ യൂസ് ചെയ്തായിരിക്കണം വരയ്ക്കുന്നത് മാർക്ക് ചെയ്യുന്നതും എല്ലാം പെൻസിൽ ഉപയോഗിച്ചിട്ടായിരിക്കണം ഓക്കെ അപ്പം നമുക്ക് ഇവിടെ നമ്മൾ ഇവിടെ രണ്ടിടത്തും ഈ ലൈനിലും വൺ സെൻറ്റിമീറ്റർ അടുത്ത വൺ സെൻറ്റിമീറ്ററിൽ നമ്മൾ ഡോട്ട് ഇട്ടു ഇവിടെയും വൺ സെൻറ്റിമീറ്റർ വൺ സെൻറ്റിമീറ്റർ ഡോട്ട് ഇട്ടു അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം ആ ഇവിടെയും നമുക്ക് ഇതേപോലെ ഇവിടുത്തെ വൺ സെൻറ്റിമീറ്റർ ഇവിടെ ഇറന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത് വൺ സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്തു ഓക്കെ ഇനി നമുക്ക് ഈ ഫിഗർ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ട്രയാങ്കിൾ തന്നെ നമുക്ക് തിരിച്ചു വരണം ഓക്കെ അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിക്കേ നമുക്ക് ടോട്ടൽ ട്രയാങ്കിളിൻ്റെ ലെങ്ത് എത്രയാണ് ത്രീ ആണ് അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞു ഈ ഡോട്ടുകളിപ്പോൾ ഇവിടെ ഒന്ന് നോക്കിക്കേ ഇപ്പം നമുക്ക് ഇവിടെ ഈ ഒരു രണ്ട് ഡോട്ടുകൾ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് വൺ സെൻറ്റിമീറ്റർ ആണ് പിന്നെ ഇങ്ങോട്ടും ഒരു വൺ സെൻറ്റിമീറ്റർ ഇങ്ങോട്ടും ഒരു വൺ സെൻറ്റിമീറ്റർ അങ്ങനെ ടോട്ടൽ നമുക്ക് ത്രീ സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് അല്ലേ അപ്പോൾ ഈ ടീച്ചർ ഇവിടെ ഈ വണ്ണിൽ തുടങ്ങുകയാണെങ്കിൽ വൺ വൺ സെൻറ്റിമീറ്റർ ടു സെൻറ്റിമീറ്റർ ദെൻ ഫോറിൽ വരുമ്പോഴാണ് ത്രീ സെൻറ്റിമീറ്റർ വന്നത് അതായത് ത്രീ സെൻറ്റിമീറ്റർ അവിടെ വരച്ചു അത്രേ ചെയ്തിട്ടുള്ളൂ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടേ ഇനി നമുക്ക് ഇങ്ങോട്ടും അല്ലേ ട്രയാങ്കിളാണ് വരയ്ക്കുന്നത് അപ്പോൾ ഇങ്ങോട്ടും ത്രീ സെൻറ്റിമീറ്റർ വരണം അപ്പം നമ്മൾ ഇതേപോലെ ഈ പോയിൻ്റുകളിൽ കൂടെ പാസ് ചെയ്തക്ക രീതിയിൽ ത്രീ സെൻറ്റിമീറ്റർ നമ്മളിങ്ങോട്ട് വരയ്ക്കുവാണ് ഓക്കെ അപ്പോൾ ഇവിടെ വന്നു ഇനി അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്നും നമുക്ക് ഇപ്പം നമ്മൾ ഇട്ട ഡോട്ടുകളുണ്ടല്ലോ ആ ഡോട്ടുകളിൽ കൂടെ വന്നു കഴിഞ്ഞാലേ ഉള്ളൂ ഇവിടെ ത്രീ സെൻറ്റിമീറ്റർ വരത്തുള്ളൂ അപ്പം നമ്മളിവിടെ ഇത് വരച്ചു ഇപ്പം നമുക്ക് വേണ്ട സ്റ്റാർ ആയിട്ടുണ്ട് അല്ലേ നമുക്കിപ്പം എന്തായി നമ്മുടെ ഫിഗറിൻ്റെ ഏകദേശം ഒരു പകുതി ഭാഗത്തോളം ആയിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് എങ്ങനെയാണ് നമ്മളിപ്പോൾ ഇത് വരച്ചത് ആദ്യം ഒരു ട്രയാങ്കിൾ വരച്ചു ഈ ട്രയാങ്കിൾ എന്ന് പറയണത് ഈക്വൽ സൈഡ്സ് ആയിരിക്കണം ഇപ്പം നമ്മൾ ടീച്ചർ ഇപ്പോൾ ത്രീ സെൻറ്റിമീറ്റർ എടുത്തു നിങ്ങളിത് സിക്സ് സെൻറ്റിമീറ്റർ ആ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ സിക്സ് സെൻറ്റിമീറ്ററിനെ മൂന്നായിട്ട് ബാധിക്കുമ്പോൾ ഇപ്പം ടു 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 ടുന്ന് വരും ഇപ്പം ടീച്ചറോട് ഡോട്ട് ഇട്ട സ്ഥാനത്ത് നിങ്ങൾ ടു ഇട്ട് ചെയ്യണം ഓക്കെ ഇനി ആദ്യം വരയ്ക്കുമ്പോൾ ഇതേപോലെ തന്നെ വരച്ച് നോക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ ആദ്യം ഒരു ട്രയാങ്കിൾ വരച്ചു ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡ്സിനെയും നമ്മൾ എന്ത് ചെയ്തു വൺ സെൻറ്റിമീറ്റർ വീതം ഡോട്ട് ഇട്ടു എന്നിട്ട് ആ ഡോട്ടുകൾ തമ്മിൽ പിന്നെയും ത്രീ സെൻറ്റിമീറ്റർ ഉള്ള ട്രയാങ്കിൾ തന്നെയാണ് വേണ്ടത് അപ്പോൾ ത്രീ സെൻറ്റിമീറ്റർ ഉള്ള രീതിയിൽ കറക്റ്റായിട്ട് ഇങ്ങനെ വരച്ചു ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു അപ്പോൾ എല്ലാ ഡോട്ട്സും നമ്മളിട്ട എല്ലാ ഡോട്ടും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളത് വരച്ചത് ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഈ പോയിന്റുകളുണ്ടല്ലോ ഈ ട്രയാങ്കിളിൻ്റെ ഈ വെർട്ടക്സുകൾ ഇവിടെ ടച്ച് ചെയ്ത് പോകത്തക്ക രീതിയിലുള്ള ഒരു സർക്കിളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആ സർക്കിൾ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റുമായിരിക്കും അതാണ് നമ്മളിനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതായത് ഇതിന് ചുറ്റും നമുക്കൊരു സർക്കിൾ വരണം അപ്പോൾ അതിന് ചുറ്റും ഒരു സർക്കിൾ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സർക്കിളിൻ്റെ സെൻ്റർ എവിടെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം അല്ലേ അപ്പോൾ സർക്കിളിൻ്റെ സെൻ്റർ എവിടെ ആണെന്നുള്ളത് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരിക്കും നമുക്കിപ്പോൾ ഇതിനകത്തുള്ള ഫിഗർ ഏതാ വൺ ഇപ്പം ഇത് എത്ര സൈഡുള്ള ഒരു പോളുകളാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിറ്റ്സ് പോളിഗൺ പോളികണ് പറഞ്ഞ പേരെന്നാണ് ഹെറ്റ്സകൺ എന്ന് പറയും അല്ലേ ഓക്കെ അപ്പം നമുക്ക് നടുക്ക് കെട്ടിരിക്കുന്ന ഒരു ഷേപ്പ് ഹെറ്റ്സകൺ കിട്ടി പിന്നെ അതിന് മുന്നിലൊക്കെ ട്രയാങ്കിൾസ് ഒക്കെ ഉണ്ട് ഓക്കെ ഇതിനെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർക്കിളിൻ്റെ സെൻറ്റർ കിട്ടുമോ കിട്ടാൻ സാധ്യതയുണ്ട് അതായത് നമുക്കൊന്ന് നോക്കാം നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഈ ഇതുണ്ടല്ലോ ഈ ഓരോ പോയിന്റുകളും തമ്മിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം ഓക്കെ ടീച്ചർ ഇപ്പോൾ പെൻസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്തു അതുപോലെ തന്നെ ഇങ്ങനെ കണക്ട് ചെയ്തു എസ് അപ്പം നമ്മൾ ഇതിനെ ഇവിടെ നിങ്ങോട്ടും കണക്ട് ചെയ്തു ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണക്ട് നമ്മൾ ജസ്റ്റ് ഇതേ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇത് കാണിച്ചിട്ടില്ല അവിടെയെല്ലാം ഷെയ്ഡ് ചെയ്തിരിക്കുവാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ വരച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ കോമൺ ആയിട്ടൊരു നടുക്കൊരു പോയിന്റ് കിട്ടുന്നുണ്ട് ഇനി ആ പോയിൻറ്റിൽ നിന്ന് ഇങ്ങോട്ടും 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 ഈ സൈഡിലേക്കൊക്കെയുള്ള ഈ വെർട്ടച്ച്സുകളിലേക്കുള്ള ലെങ്ത് സെയിം ആയിരിക്കുമോ സെയിം ആയിരിക്കും അല്ലേ നമുക്ക് ഏകദേശം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് അപ്പം നമുക്കിനി എന്നാ ചെയ്താൽ മതി നമുക്കിനി ഇതിനെ ഈ മിഡ് ഇങ്ങനെ കുത്തിയിട്ട് ഈ മിഡ് പോയിൻറ്റിൽ നമ്മൾ കുത്തിയിട്ട് ഏതെങ്കിലും ഒരു വെർട്ടക്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ആ കറക്റ്റായിട്ട് നമ്മളൊന്ന് നോക്കണം നമുക്ക് എല്ലായിടത്തും കൂടെയും ഇങ്ങനെ നമ്മൾ സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ സർക്കിൾ ഇതിൽക്കൂടെ തന്നെ വേണം പോകാനായിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് ഓക്കെ ആണ് നമ്മളതെന്ത് ചെയ്യുന്നു നമ്മളിതിന് ഇങ്ങനെ കണ്ടോ അപ്പം നമ്മൾ വരച്ചപ്പം ഇത് അപ്പം ഇതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വരച്ചതിനകത്ത് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വരച്ചിരിക്കുന്ന ഇതുപോലെ സെയിം ആയിട്ട് വന്നില്ല സെയിം എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വരച്ചതിന് എന്ത് പറ്റും നമ്മൾ ഈ വരയ്ക്കുമ്പം ഈ സർക്കിള് ഈ പോയിൻ്റിൽ കൂടെ പോകത്തില്ല ഈ വെർട്ടസുകളിൽ കൂടെ ഈ ട്രയാങ്കിളിൻ്റെ വെർടച്ച്സുകളിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ പോകത്തില്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫിഗർ തെറ്റിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഇത് വരയ്ക്കുമ്പോൾ ആദ്യം തൊട്ടേ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ വരയ്ക്കാനായിട്ട് ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന കളർ കളർ ഷെയ്ഡുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സ്റ്റാർ പിക്ചർ റെഡിയാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ടീച്ചർ ഇവിടെ മൂന്ന് ഫിഗർ വരച്ചിട്ടുണ്ട് മൂന്ന് ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ നമ്മുടെ സ്റ്റാർ പിക്ചർ ഇനി ആ സ്റ്റാർ പിക്ചറിൽ തന്നെ നമ്മുടെ പേജ് നമ്പർ പേജ് നമ്പർ ഫോർട്ടി സിക്സില് ആ സ്റ്റാർ പിക്ചറിൽ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് രണ്ട് ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങളോടത് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഇത് ഫസ്റ്റ് ആദ്യത്തെ പേജിൽ കൊടുത്തിരിക്കുന്ന ഫിഗർ അപ്പോൾ ഇത് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ സെയിം ഷെയ്ഡ് തന്നെ കൊടുത്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മിഡ് പോർഷനിലൊരു ഒരു ഒരു റോസ് കളറ് അല്ലെങ്കിൽ ഒരു മജന്ത പോലത്തെ ഒരു കളറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഷെയ്ഡ് ചെയ്ത് അവിടെ ഫുൾ ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ ഷെയ്ഡ് ചെയ്ത് പിന്നെ ഈ പോർഷൻസ് എല്ലാം ഈ കുഞ്ഞു ട്രയാങ്കിൾസിനെല്ലാം യെല്ലോ കളർ ഷെയ്ഡ് ചെയ്യണം പിന്നെ എൻ്റെ വെളിയിലുള്ള ഈ പോർഷൻസിനെല്ലാം വെളിയിലുള്ള ഈ പോർഷൻസിനെല്ലാം ബ്ലൂ കളറും ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ആദ്യത്തെ പിക്ചറാവും ഇനി രണ്ടാമത്തെ പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജ് നമ്പർ ഫോർട്ടി ഫോർട്ടി സിക്സിലുള്ള ആദ്യത്തെ ഫിഗർ അത് കിട്ടാനായിട്ട് ഇപ്പം ഇതുപോലെ ഇപ്പം നമ്മളിവിടെ വരച്ചില്ലേ ഇവിടെ നമ്മൾ വരച്ചതിനകത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം വരുത്തിയാൽ മതി ഇപ്പം ടീച്ചർ ഇവിടെ ഈ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് വരച്ച ലൈനുകളില്ലേ അപ്പോൾ ആ ലൈനുകളും കൂടെ എന്താക്കണം ബ്ലാക്ക് കളറിൽ ഇപ്പം നമുക്ക് ഈ ടീച്ചർ ഇത് അതിന് കൂടെ ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാം ഷെയ്ഡിങ്ങിലാണ് കേട്ടോ ബാക്കി ആ ത്രീ ഡി എഫക്റ്റുകളൊക്കെ കിട്ടുന്നത് അപ്പം നിങ്ങളത് കറക്റ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോമെട്രിക്കൽ ഫിഗേഴ്സ് ഒക്കെ വരയ്ക്കുന്നവർക്ക് ഇത് നല്ല രസമായിരിക്കും അല്ലാത്തവർക്കും ഇഷ്ടമാണ് കാരണം ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണല്ലോ ഷെയ്ഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ നോക്കി ഇവിടെ നമ്മൾ ഇതിനെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആയിട്ട് എടുത്തു ഇവിടെ വരുമ്പം നമ്മൾ ഇതിനെ ഇപ്പോൾ ഈ ഒരു ബോക്സ് ആണെങ്കിൽ ഇതിനെ ഫുള്ളായിട്ട് നമ്മൾ കണ്ടോ ഇപ്പം ഇതുപോലെ ഡ ഒരു ഡയമണ്ട് ഷേപ്പിൽ വരും ഇങ്ങനെ ഓരോന്നും അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ കണ്ട ഇതൊരു യെല്ലോ ഷെയ്ഡ് അപ്പോൾ അങ്ങനെ വന്ന് കഴിയുമ്പോൾ നമുക്കിതിനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും അപ്പം അങ്ങനെ നമുക്ക് ബാക്കി വരച്ച് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കഴിയുമ്പം ഇത് ക്കുണ്ടോ അതിൻ്റെ ഒരു എല്ലാം കളേഴ്സൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിനൊരു ത്രീ ഡി എഫക്റ്റ് കിട്ടുന്നുണ്ട് അല്ലേ ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റത്തെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പം നമ്മുടെ ഫസ്റ്റത്തെ ഫിഗർ ഈ രീതിയിൽ സ്റ്റാർ പിക്ചർ പിന്നെ അതിന് ശേഷം അടുത്ത ഫിഗർ ഷെയ്ഡ് ചെയ്തപ്പോൾ ഇതേ രീതിയിൽ വന്നു ഇനി അതിനകത്ത് പേജ് നമ്പർ ഫോർട്ടി സിക്സിൽ കൊടുത്തിരിക്കുന്ന ആ ലാസ്റ്റത്തെ ഫിഗർ അത് വരയ്ക്കാനായിട്ട് അപ്പം അത് വരയ്ക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് അപ്പം നമ്മളിതിന് ചുറ്റും സർക്കിൾ ഇല്ല അതിന് അല്ലേ അപ്പോൾ സർക്കിൾ ഇല്ലാതെ വരുമ്പം അവിടെ എന്താ ചെയ്തിരിക്കുന്നത് ആ അപ്പം അതിനെ ഇതുപോലെ ഓരോ പോയിൻ്റുകളും അല്ലേ ഓരോ പോയിന്റുകളും തമ്മിൽ കൂട്ടി വരച്ചിരിക്കുക ഓക്കെ നമുക്കൊന്ന് വരച്ച് നോക്കാം ണ്ടോ അപ്പോൾ ഇതേപോലെ വരച്ച് ചെയ്യുമ്പം ഇവിടെ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത് ഇതും എത്ര സൈഡുള്ള ഫിഗറാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഒരു ഹെഡ് സെകൻ തന്നെയാണ് എൻ്റെ സെൻറ്ററിൽ വരുന്നതും ഹെഡ് സെകൻ തന്നെയാണ് നമുക്കിവിടെയും എന്താക്കണം നമ്മൾ ഈ ഡയഗണൽ വൈസ് നമ്മൾ ഈ വരച്ച് ഈ പെൻ വെച്ചിട്ട് തന്നെ വരയ്ക്കാം ഓക്കെ പിന്നെ നമുക്കിത് ഷെയ്ഡ് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഷെയ്ഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഇത് ഷെയ്ഡ് ചെയ്യുമ്പോഴും ഇപ്പം ഇവിടെ ടോപ്പിൽ ഇപ്പോൾ ഈ രണ്ട് എണ്ണം ഓക്കെ അപ്പോൾ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ ഈ കളേഴ്സ് കൊടുക്കുക പിന്നെ ബാക്കിയുള്ളതിന് യെല്ലോ കളറുകൾ കൊടുക്കുക നമ്മൾ ഇവിടുത്തെ ഈ ഒരു ഫിഗർ ചെയ്ത അതേപോലെ തന്നെ ഓക്കെ ബ്ലൂ യെല്ലോ കളർ കൊടുക്കുക ഇതിൻ്റെ ഈ ഈ പോർഷനിലെല്ലാം നമുക്ക് ബ്ലൂ കളറും കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഒറ്റ ഫിഗറിൽ നമ്മൾ വരയ്ക്കാൻ പഠിച്ച ആദ്യത്തെ ഫിഗറിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു രണ്ട് ഫിഗേഴ്സ് നമ്മൾ വരച്ചിരിക്കുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം വരുത്തിക്കൊണ്ട് അപ്പോൾ അത് നിങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മാത്രം മതി സിമ്പിളാണ് മെത്തേഡുകളെല്ലാം സെയിമാണ് അപ്പം ഇത് വരയ്ക്കാൻ മനസ്സിലായല്ലോ എല്ലാവരുടെയും ബുക്കിലേക്ക് വൃത്തിയായിട്ട് ഇത് വരച്ച് കളറൊക്കെ കൊടുത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ അപ്പം നമുക്കിനി അടുത്ത ഇനി പേജ് നമ്പർ ഫോർട്ടി സെവനിൽ അടുത്ത രണ്ട് എണ്ണം കൂടി ഉണ്ട് ഓൾസോ ട്രൈ ടു ഡ്രോ ദ പിക്ചേഴ്സ് ബിലോ എന്ന് പറഞ്ഞ് രണ്ട് പിക്ചേഴ്സ് വന്നിട്ടുണ്ട് അപ്പം നമുക്കതുകൂടെ ഒന്ന് വരച്ച് നോക്കാം അപ്പം നമുക്ക് പേജ് ഫോർട്ടി സെവനിലെ ആ ഏറ്റവും ടോപ്പിലുള്ള രണ്ട് ഫിഗേഴ്സാണ് നമുക്ക് വരയ്ക്കേണ്ടത് അപ്പോൾ അത് വരയ്ക്കാനായിട്ട് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് മെഷർമെൻറ്റുകൾ ഒന്നും നമുക്ക് എഴുതി തന്നിട്ടില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം ട്രൈ ടു ഡ്രോ ദ പിക്ചേഴ്സ് ബിലോ എന്ന് പറയുമ്പം ആ പിക്ചേഴ്സിൻ്റെ അതേ മെഷർമെൻറ്റ് തന്നെ നമ്മൾ സ്കെയില് വെച്ച് അളന്നെടുക്കണം അപ്പോൾ ടീച്ചർ അത് ആളന്നെടുത്തപ്പം അത് ഫൈവ് സെൻറ്റിമീറ്ററാണ് അതിൻ്റെ നീളം വരുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളും ഫൈവ് സെൻറ്റിമീറ്റർ എടുത്തു ഇനി ഫൈവ് സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ മിഡ് പോയിൻ്റ് ഫൈവിൻ്റെ മിഡ് പോയിൻ്റ് ഏതാ ഫൈവിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ടു ആൻഡ് ആണ് അപ്പോൾ ടു പോയിൻ്റ് ടീച്ചർ ഒരു പോയിൻ്റ് ഇട്ടു ഓക്കെ ഇത് വരയ്ക്കാൻ സിമ്പിൾ ആണ് കേട്ടോ അപ്പോൾ ടു പോയിൻറ്റ് ഫൈവിലൊരു അപ്പോൾ ഇത് ഫൈവ് സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരച്ചു എന്നിട്ട് ടു പോയിൻ്റ് ഫൈവിൻ്റെ അവിടെ ഒരു പോയിൻറ്റ് കൊടുത്തു എന്നിട്ട് നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോംബസ് എടുത്തിട്ട് നമ്മൾ ഒരു ഇവിടെയും ഇക്വിലാട്രൽ ട്രയാങ്കിൾ ആണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഫൈവ് ത്രീ സൈഡ്സും ഈക്വലായിട്ട് വരുന്നത് മൂന്ന് സൈഡുകൾ ഈക്വലായിട്ട് വരുന്ന ട്രയാങ്കിൾ ആണ് ഇക്വലാട്രൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമുക്കിവിടെ മെയിനിലോട്ടാണ് ട്രയാങ്കിൾ വരയ്ക്കേണ്ടത് രണ്ട് ട്രയാങ്കിൾസ് ഓക്കെ അപ്പോൾ വേണ്ടി നമ്മൾ ആദ്യം ഇപ്പോൾ ഇവിടുത്തെ പോയിന്റിൽ നിന്ന് നമുക്ക് ഇതാണല്ലോ ടു പോയിൻ്റ് ഫൈവ് എന്ന് പറയുന്ന ലെങ്ത് ഓക്കെ ഈ ടു പോയിൻ്റ് ഫൈവ് എന്നുള്ളത് നമ്മളിവിടെ ഒരു ആർക്ക് വരയ്ക്കുക എസ് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മിഡ് പോയിൻറ്റിൽ കുത്തിയിട്ട് ഇവിടെ കുത്തിയിട്ട് ഇതേപോലെ ഒരു ആർക്ക് വരയ്ക്കുക ഇനി ഈ ആർക്ക് വരച്ച പോലെ തന്നെ നമുക്ക് ഇവിടെയും ഒരാർക്ക് അത് എടുക്കാതെ തന്നെ വരയ്ക്കാം എന്നിട്ടോ ഇവിടുത്തെ ഈ പോയിന്റിൽ നിന്നും എന്ത് വരയ്ക്കണം ഇതേപോലെ ഒരാർക്ക് വരയ്ക്കണം ഓക്കെ ഇനി ശ്രദ്ധിക്കണം ഇനി വരയ്ക്കേണ്ടത് എങ്ങോട്ടൊക്കെയാണ് നമുക്കിനി ഇവിടെ വരച്ചിരിക്കും ഈ പോയിന്റിൽ നിന്ന് കൃത്യം ഇങ്ങോട്ട് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ടു പോയിൻ്റ് ഫൈവ് ആയിരിക്കും കിട്ടുന്നത് ഇങ്ങോട്ട് വരച്ചു അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു ദെൻ അതിനുശേഷം എന്ത് ചെയ്തു ഇവിടെ നിന്ന് കറക്റ്റ് ഇങ്ങോട്ട് വരച്ചു ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരച്ചു അപ്പോൾ നമുക്കിതിൻ്റെ മേളത്തെ ഭാഗമായി ഇനി നമുക്കിത് താഴോട്ട് വരയ്ക്കണം അല്ലേ അപ്പം താഴോട്ട് വരയ്ക്കുമ്പോഴും ഈ സെയിം തന്നെയാണ് വരുന്നത് അപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്കിത് എന്ത് ചെയ്യാം നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ എക്സ്റ്റൻഡ് ചെയ്താൽ മതി ഇപ്പം ഇത് ടു പോയിൻ്റ് ഫൈവ് അല്ലേ അപ്പോൾ ഇങ്ങോട്ട് തന്നെ ടു പോയിൻറ്റ് ഫൈവ് പിന്നെ എടുക്കുക പിന്നെ ഇങ്ങോട്ടും എടുക്കുക എന്നിട്ട് അത് തമ്മിൽ യോജിപ്പിച്ചാലും മതി ഓക്കെ അപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്കിത് ടു പോയിൻ്റ് ഫൈവ് ആണല്ലോ നമ്മുടെ കോംബസിലുള്ളത് നമുക്കിതേപോലെ ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങോട്ടും ഒരു ലൈൻ ആർക്ക് വരച്ചിടാം ഇങ്ങോട്ടും ഒരു ആർച്ച് ആർക്ക് വരച്ചിടാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി ഇതിനെ ഇതേപോലെ വെച്ചിട്ട് അപ്പം ടു പോയിൻ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ എവിടെയാണ് ആ ഈ ലൈനയിൽ വരും അല്ലേ അതായത് ഇവിടെ ടു പോയിൻ്റ് ഫൈവിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ടു പോയിൻ്റ് ഫൈവ് എന്താ വെച്ചെന്നാൽ ഇങ്ങോട്ടിങ്ങനെ അതായത് ആ ലൈൻ നീട്ടി ഒരു രണ്ടര സെൻറ്റിമീറ്റർ വരച്ചാൽ മതി അതുപോലെ തന്നെ ഈ ലൈനും ഇതേപോലെ ഇപ്പം ഈ ആർച്ചയിൽ മുട്ട ആർക്കേലും മുട്ടുന്ന സ്ഥലമാണ് ടു പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങോട്ട് വരച്ചു എന്നിട്ട് എന്ത് ചെയ്യണം ഇത് തമ്മിൽ ഇതേപോലെ ഇങ്ങനെ വരയ്ക്കും അപ്പോൾ ഇപ്പം നമുക്ക് എന്ത് കിട്ടി ഫസ്റ്റത്തെ ഫിഗർ നമുക്ക് കിട്ടി അപ്പോൾ ഫസ്റ്റത്തെ ഫിഗറിൽ രണ്ട് ട്രയാങ്കിൾ അതിൻ്റെ താഴെ ഒരു ട്രയാങ്കിള് അപ്പോൾ ഇത് വരച്ച രീതി മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് വേറെ രീതിയിലും വരയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ ഇങ്ങനെ അല്ലാതെ നമുക്ക് സർക്കിൾ വരച്ചിട്ട് ഇതിന് ചുറ്റും അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഒരു റേഡിയസിലെ സർക്കിൾ വരയ്ക്കുക ടു പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ റേഡിയസിലെ സർക്കിൾ വരച്ചിട്ട് സർക്കിളിനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിറ്റ്സ് ഈക്വൽ പാർട്സ് ആക്കണം അപ്പോൾ ത്രീ സിക്സ്റ്റീനെ സിറ്റ്സ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അറുപത് ഡിഗ്രി വീതം എടുത്തുകഴിഞ്ഞ് അതിനെ ഡിവൈഡ് ഇതാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും അതിനകത്ത് ചിലത് തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ആണെങ്കിൽ നമുക്കത് കിട്ടാം എന്നിട്ട് ആ സർക്കിള് റബ്ബെയ്ത് കളഞ്ഞാലും മതി പക്ഷേ ഈ രീതിയിൽ ചെയ്താൽ മതി നമുക്ക് സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വിധേടാണിത് എന്നിട്ട് എന്ത് ചെയ്യണം ഇവിടെ ഗ്രീൻ കളറ് ഗ്രീൻ ഷെയ്ഡടിച്ചുകഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് തന്നിരിക്കുന്ന ആ ഫിഗർ ആവും ഇനി അടുത്തത് നമുക്ക് അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള അടുത്ത ഫിഗർ നോക്കാം അതും ഈ സെയിം തന്നെയാണ് ഈ സെയിം തന്നെയാണ് പക്ഷേ അതിൽ വരയ്ക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് മാത്രമേ ഉള്ളൂ അതായത് നമ്മളിപ്പോൾ മുകളിൽ വരച്ച ഈ രണ്ട് ട്രയാങ്കിൾ താഴെയും ഈ ഒരു ട്രയാങ്കിൾ മുകളിലും വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത് ഡിഫറൻസ് വരുന്നത് അപ്പം നമുക്ക് അവിടെയും എന്ത് ചെയ്യാം ഫൈവ് സെൻറ്റിമീറ്റർ ആദ്യം എടുത്ത് വരയ്ക്കാം സീറോ ആയി തുടങ്ങി ഫൈവ് വരെ വരയ്ക്കാം ടീച്ചർ പെൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് കറക്റ്റായിട്ട് അല്ലെങ്കിൽ നമുക്ക് അത് തുടച്ച് കളയാൻ പറ്റില്ലല്ലോ സമയത്ത് പെൻസിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ വ്യത്യാസം വന്നാലും നമുക്കത് ശരിയാക്കാം അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഫൈവ് സെൻറ്റിമീറ്റർ എടുത്തു ഇനി നമുക്ക് ആവശ്യമുള്ള എന്താണ് എന്തായാലും നമുക്ക് ഇതിൻ്റെ മിഡ് പോയിൻ്റും കൂടെ മാർക്ക് ചെയ്യണമായിരുന്നു അപ്പോൾ ഫൈവ് സെൻറ്റിമീറ്ററിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ടു പോയിൻ്റ് ഫൈവ് വരും അല്ലേ അതായത് ടു പോയിൻ്റ് ഫൈവ് എന്നൊന്നും ഏകദേശം ഇവിടെ വരും ഓക്കെ ഇനി ഇനി എന്താ ചെയ്യേണ്ടത് ഇനി നമുക്ക് നമുക്കിവിടുന്ന് നേരത്തെ പോലെ തന്നെ നമുക്ക് അളവെടുത്തിട്ട് ഇവിടുന്ന് നമ്മളെ മുകളിലേട്ടല്ലേ വരച്ചത് അതിന് നമ്മൾ താഴോട്ട് വരയ്ക്കാൻ പോവാം താഴോട്ടാണ് നമുക്ക് ട്രയാങ്കിൾ വേണ്ടത് സോ ടു പോയിൻ്റ് ഫൈവിൽ തന്നെയായിരിക്കുന്നത് അപ്പം താഴോട്ട് ഇതേപോലെ ആർക്ക് വരച്ചു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു അടുത്ത പോയിൻറ്റിൽ കുത്തി അവിടെ ഇങ്ങനെ ആർക്ക് വരച്ചു ഓക്കെ ഈ ആർക്ക് വരയ്ക്കുമ്പോൾ ഇത് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യണം കേട്ടോ എന്നാലേ നമുക്ക് ആ പോയിൻ്റ് കിട്ടുകയുള്ളൂ അതിന് ശേഷം ഇവിടെ നമുക്ക് ഒരെണ്ണം വേണമല്ലോ ഓക്കെ അതുകൂടെ വരച്ചു എന്നിട്ട് ഇവിടുത്തെ പോയിന്റിൽ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും വരച്ചു അപ്പം നമുക്ക് താഴോട്ടുള്ളത് നമുക്ക് വരയ്ക്കാനുള്ളതെല്ലാം കിട്ടിയിട്ടുണ്ട് എന്ത് ചെയ്താൽ മതി ആ ഈ ട്രയാങ്കിൾ ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിൻറ്റിലേക്ക് ഇങ്ങനെ വരയ്ക്കുക ദെൻ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക അതുപോലെ തന്നെ ഇവിടെ എടുത്തിട്ട് ഈ ആർക്ക് തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിൻറ്റിലേക്ക് ലൈൻ വരയ്ക്കുക അതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരയ്ക്കുക ഓക്കെ അപ്പം നമ്മുടെ താഴ്ഭാഗം ഒക്കെ ആയി ഇനി നമുക്ക് ഇവിടെ നമ്മൾ വരച്ച മെതേഡില്ലേ അതായത് ഇതിനെ നമ്മൾ ടൂ ടോട്ടൽ ഫൈവ് ആവറുണ്ട് അപ്പോൾ ഇവിടെ ടു പോയിൻ്റ് ഫൈവിലായിരിക്കും ഇരിക്കുന്നത് ഓക്കെ കണ്ട അപ്പോൾ ഈ ടു പോയിൻ്റ് ഫൈവ് മേളിലോട്ട് നമ്മൾ വരയ്ക്കണം അപ്പോൾ വേണ്ടി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആർച്ച് വേറെ ഒന്നും കോമ്പസ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഇതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ മാത്രം മതി നമുക്ക് ആ ഒരു രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സിമ്പിളാണ് കേട്ടോ വരയ്ക്കാനായിട്ട് അപ്പം നോക്കിയേ പക്ഷേ ഈ ലൈനിൻ്റെ നേരെ തന്നെ ആയിരിക്കണം സ്ട്രെയിറ്റ് ലൈനാണ് പോകുന്നത് അപ്പം ടു പോയിൻറ്റ് ഫൈവ് കറക്റ്റ് ടു പോയിൻ്റ് ഫൈവ് ആണ് അപ്പോൾ ടു പോയിൻ്റ് ഫൈവിൽ കൂടെ ിങ്ങനെ എല്ലാം വരയ്ക്കുന്നു അപ്പോൾ അത് ചെയ്തു പോകുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്യണം നമ്മളിതിനെ ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം പിന്നെ നമ്മളിങ്ങോട്ട് യോജിപ്പിക്കണം അപ്പം അടുത്ത ഫിഗറും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഷെയ്ഡ് ചെയ്യാനായിട്ട് ഒരു വൃത്തിയായിട്ട് ഷെയ്ഡ് ചെയ്യാൻ ഒരു മെത്തേഡ് ഉണ്ട് അപ്പോൾ ഇത് ഉണ്ടോ ഇപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നതിനേക്കാളും നമുക്കിങ്ങനെ സ്കെയിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിക്ക് കിട്ടും ഒരേ ഡയറക്ഷനിൽ വരുമ്പം കാണാൻ കുറച്ചും കൂടെ ഭംഗി വരും ഒരു വൈറ്റ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നമുക്കിങ്ങോട്ടും ഇതും വരയ്ക്കാം ഉണ്ടോ അപ്പം നമുക്ക് നമ്മുടെ രണ്ട് ഫിഗേഴ്സും നമ്മൾ വരച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ഷെയ്ഡൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല വൃത്തി ആയിക്കോളും അപ്പം ഇവിടെ ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ട്രയാങ്കിൾസ് എല്ലാം ക്യൂ ലാറ്ററൽ ആണ് ഓൾ സൈഡ്സും ഈക്വലായിട്ടാണ് വരുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്നൊക്കെ വിചാരിക്കുന്നു യെസ് അപ്പം നമുക്ക് പേജ് നമ്പർ ഫോർട്ടി സെവനിലെ ആ രണ്ട് പ്രോബ്ലംസും രണ്ട് ഫിഗേഴ്സും വരയ്ക്കാനായിട്ട് നമ്മൾ പഠിച്ചു അപ്പം ഫസ്റ്റ് പോർഷൻ അതായത് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പോർഷൻ ഏകദേശം ഇത്രയേ ഉള്ളൂ അപ്പം നമ്മൾ കുറച്ച് മനോഹരമായിട്ടുള്ള ജോമെട്രിക്കൽ ഫിഗേഴ്സ് ഒക്കെ നമുക്ക് വരയ്ക്കാനായിട്ട് നമ്മളിത് പഠിച്ചു അപ്പം ഇതൊരു ഒരു സ്കില്ലാണ് കേട്ടോ അപ്പം നമുക്കിത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എല്ലാം നല്ല കളറൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് നമ്മുടെ ബുക്ക് പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണം ഇങ്ങനത്തെ ഫിഗേഴ്സൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ നമ്മളൊത്തിരി പെൻസിലൊക്കെ വെച്ചിട്ട് ഒന്ന് വരച്ചു അത് കഴിഞ്ഞിട്ട് അതും ഫുള്ള് റബ്ബ് ചെയ്തു അത് കഴിഞ്ഞ് വീണ്ടും വരച്ചു അങ്ങനെ വരുമ്പോൾ ആ ബുക്കിൻ്റെ ആ പേജൊക്കെ വളരെ വൃത്തിയേടാവും അപ്പം അത് വളരെ ആയിട്ട് ശ്രദ്ധിച്ച് കുറച്ച് ടൈമൊക്കെ എടുത്താലും ആദ്യമൊക്കെ നല്ല വൃത്തിയായിട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണുമ്പോൾ പിന്നീട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തന്നെ അതൊരു ഭയങ്കര ഇഷ്ടം തോന്നും അല്ലേ അപ്പം നമുക്കത് പിന്നെയും പഠിക്കാനായിട്ടും പിന്നെയും ഇതൊക്കെ ചെയ്യാനായിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആവും പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്കിനി ഇതിൻ്റെ ബാക്കി ഈ ലൈൻ മാത്രം എന്നുള്ള പോർഷനാണ് അപ്പോൾ ഇവിടെ തന്നെ പറയുന്നുണ്ട് ടീച്ചർ ഈ ക്ലാസ്സിൻ്റെ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഓൾ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ നമ്മൾ വരച്ചു സച്ച് ട്രയാങ്കിൾസ് ആർ കോൾഡ് ഈക്വീൽ ആയിട്ടുള്ള ട്രയാങ്കിൾസ് ഒരിക്കലും മറന്നു പോകരുത് ഈക്വൽ ആട്രൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ ഓൾ സൈഡ്സും ഈക്വലായിട്ട് വരുന്ന ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ പേരാണ് ഈക്വീലാർഡൽ ട്രയാങ്കിൾ അപ്പം അങ്ങനെ വരുമ്പം നമുക്കൊരു സംശയമുണ്ട് ഈക്വീലാർഡൽ ട്രയാങ്കിൾസ് വരയ്ക്കാൻ നമ്മൾ പഠിച്ചു അപ്പം എല്ലാ സൈഡ്സും ഈക്വൽ അല്ലാതെ വരുന്ന ട്രയാങ്കിൾസ് എങ്ങനെ വരയ്ക്കും ആ അപ്പോൾ അടുത്തത് അടുത്ത സെക്ഷനിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കണ്ടോ ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ത്രീ സെൻറ്റിമീറ്റർ സിക്സ് സെൻറ്റിമീറ്റർ ഫോർ സെൻറ്റിമീറ്റർ ത്രീ സൈഡ്സും ഡിഫറെൻ്റ് ആണ് അല്ലേ അപ്പം ഇങ്ങനെ വരുന്ന ട്രയാങ്കിൾസ് നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്നുള്ളതും സൈറ്റ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെയാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്